നമസ്കാരം. ബഹ്റൈനിലെ പുത്തൻ പുതു വാർത്താ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ യു എ എക്സ്ചേഞ്ച് വിഷൻ അറേബ്യയുടെ മറ്റൊരു പുതിയ എപ്പിസോഡുമായി ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വർണ്ണങ്ങൾ വാരിവിതറിയ ആഘോഷ തീർപ്പിലൂടെ ഉത്തരേന്ത്യയുടെ മറ്റൊരു മുഖമായി ബഹ്റൈൻ മാറി. വർണ്ണങ്ങൾ വാരിവിതറി നിറങ്ങളുടെ ഉത്സവമായ ഹോളി ദിനാഘോഷ പരിപാടികൾ ബഹ്റൈനിലെ അദാനി പാർക്കിൽ സംഘടിപ്പിച്ചു. സ്പാർക്ക്, ഡെയിലി ട്രിബ്യൂൺ എന്നിവയുടെ സഹകരണത്തോടെയാണ് ബിഗ് ഫേസ് ഇവന്റ്സ് ഹോളി ഡേയുടെ എല്ലാവിധ സംഘടനാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയത്. കഴിഞ്ഞ വർഷം നടന്ന ഹോളി ആഘോഷത്തിന്റെ വൻ വിജയത്തിന്റെ തുടർച്ചയായാണ് ഇത്തവണയും ഈ ആഘോഷത്തിന് കളമൊരുക്കിയതെന്ന് പരിപാടിയുടെ മുഖ്യ സംഘാടകനും കോർഡിനേറ്ററും സ്പാർക്ക് ചെയർമാനുമായ പി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഹോളി ആഘോഷത്തിന് നമ്മൾ തുടക്കം കുറിച്ചത്. ഇപ്രാവശ്യം കുറേ കൂടി ഫെസിലിറ്റീസ് ഇവിടെ കൂട്ടി. പിന്നെ മനസ്സിലാക്കേണ്ട ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് പ്രോബ്ലംസ് നടക്കുന്ന ഒരു ഏരിയയിൽ തന്നെ നമ്മളിങ്ങനെ ഒരു സെലിബ്രേഷൻ നടത്തുകയാണ്. കാരണം ഇറ്റ്സ് ഒരു മെസ്സേജ് എന്താ വെച്ചാൽ ഒരു പീസിനുള്ള ഒരു മെസ്സേജാണ്. മാത്രമല്ല ഇന്ത്യൻസിന് ഈ ടെൻഷൻ റിലീഫ് ചെയ്യാനും പിന്നെ കളറിൻ്റെ ഒരു ഫെസ്റ്റിവൽ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാനും. ഇപ്രാവശ്യം കിഡ്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു ക്രൗഡ് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഈ പൊളിറ്റിക്കൽ പ്രോബ്ലംസിൽ പ്രത്യേകിച്ച് ഫ്രൈഡേ സ്വാഭാവികമായിട്ടും കുറച്ച് ക്രൗഡ് ഉണ്ടാകുന്നു ചോദിച്ചു. ബട്ട് ഇറ്റ് വാസ് എ ഗുഡ് ക്രൗഡ്. താങ്ക് യു ഫോർ എവറിഥിങ്. ഫോറിനേഴ്സ് ഉണ്ട്, പാകിസ്ഥാനീസ് ഉണ്ട്, ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ട്. ഇന്ത്യയിൽ നിന്നും ക്വിന്റൽ കണക്കിന് നിറങ്ങളാണ് ഇത്തവണയും ഹോളി ആഘോഷത്തിനായി കൊണ്ടുവന്നത്. ആയിരത്തിലധികം പേരാണ് നിറങ്ങളിൽ മുങ്ങിക്കുളിച്ച് ഹോളി ആഘോഷത്തിൽ പങ്കെടുത്തു മടങ്ങിയത്. റേഡിയോ വോയ്സിന്റെ പ്രശസ്ത അവതാരകരായിരുന്ന ചാരു, കാശിഷ് തുടങ്ങിയവരെ കൂടാതെ ഇന്ത്യയിൽ നിന്നുള്ള പ്രശസ്ത ഡി ജെ ലെമൺ, ബഹ്റൈനിലെ ഫരീദ് എന്നിവരും സംഗീതത്തിന്റെ ഇടിമുഴക്കങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഹോളി ആഘോഷങ്ങൾക്ക് കൊഴുപ്പേകി. കൂടാതെ പ്രശസ്ത ഗായിക മരിയ വർമ്മയും പരിപാടിയിൽ പങ്കെടുത്ത് ഗാനങ്ങൾ ആലപിച്ചു. അദാനി പാർക്കിൽ പ്രത്യേകം സജ്ജമാക്കിയ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ഹോളി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എത്തിയവർക്കായി വിവിധ തരത്തിലുള്ള ഗെയിമുകളും വിനോദ പരിപാടികളും സിനിമാറ്റിക് ഡാൻസ്, ഫാഷൻ ഷോ എന്നിവയും ഒരുക്കിയിരുന്നു. This event is very excellent. Nice colors, nice people, nice music. I love it. Yes, this is very first time, but I'm sure I will be more and more and more every year. Which I just got to know today that there is Holi. രാവിലെ 10 മുതൽ ആരംഭിച്ച ഹോളി ഡേ വൈകിട്ട് 2 മണി വരെ തുടർന്നു. ഈ വർഷം ബഹ്റൈനിൽ നടന്ന ഹോളി ഉത്സവത്തിൽ പങ്കെടുക്കാൻ വിദേശികൾ ഉൾപ്പെടെ നിരവധി പേർ മൈതാനിയിൽ എത്തിച്ചേർന്നിരുന്നു. Happy Holi! Happy Holi! ഈ ആഴ്ചത്തെ വാർത്താ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് jayhind.bh@gmail.com. കൂടുതൽ വാർത്താ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. അതുവരേക്കും ബൈ ബൈ.